സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജി ഇന്ദു മൽഹോത്രയാണ് ഇപ്പോൾ സംഘപരിവാർ താവളങ്ങളിലെ താരം കമ്മ്യൂണിസ്റ്റ് സർക്കാർ വരുമാനം ലക്ഷ്യമിട്ട് ക്ഷേത്രങ്ങൾ കീഴടക്കുകയാണ് അതുകൊണ്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അധികാരം സർക്കാരിന് നൽകുന്നത് താനും ജസ്റ്റിസ് യു യു ലളിതും ചേർന്ന് തടഞ്ഞത് എന്ന ഇന്ദു മൽഹോത്രയുടെ പ്രസ്താവനയാണ് ഹിന്ദുത്വവാദികൾ ആഘോഷമാക്കുന്നത് ഇപ്പറഞ്ഞ പ്രസ്താവനയ്ക്ക് പിന്നിലുള്ള വസ്തുതകളെക്കുറിച്ച് പറയാൻ ഇന്ദു മൽഹോത്രയോ അവർക്ക് മുൻപേ ഇത്തരം പ്രചാരണങ്ങൾ ശീലമാക്കിയ സംഘപരിവാറോ തയ്യാറാകാത്തതുകൊണ്ട് തന്നെ അക്കാര്യത്തെക്കുറിച്ചും ഇന്ദു മൽഹോത്രയുടെ നീതി ഭരണഘടന ചരിത്ര ബോധത്തെപ്പറ്റിയും ഒന്ന് പരിശോധിക്കാം ക്ഷേത്ര വരുമാനത്തിൽ സർക്കാർ കണ്ണുവെച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നു കൈയടക്കുന്നു മുക്കുന്നു എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ പുതുതല്ല സംഘപരിവാർ മുന്നേ നടത്തിയിരിക്കുന്ന ഈ പ്രചാരണത്തെ ഹിന്ദു മൽഹോത്രയും ഏറ്റുപിടിച്ചിരിക്കുന്നു എന്ന് മാത്രം ഹിന്ദു വിഭാഗത്തിലെ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനും ആരാധന നടത്താനുമുള്ള അവകാശത്തിനായി പോരാടിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ക്ഷേത്രങ്ങളോ മറ്റു മതസ്ഥാപനങ്ങളോ കൈയടക്കി വെക്കുകയോ വരുമാനം ലക്ഷ്യം വയ്ക്കുകയോ ചെയ്തിട്ടില്ല എന്നത് പൊതുജനത്തിന് ബോധ്യമുള്ള കാര്യം തന്നെയാണ് അന്യാധീനപ്പെട്ട ദേവസ്വം ഭൂമി തിരിച്ചുപിടിക്കുന്നതിനും ക്ഷേത്ര ജീവനക്കാർക്ക് വ്യവസ്ഥാപിത രീതിയിൽ ശമ്പളം കൊടുക്കുന്നതിനും ഒരു കാലത്ത് ക്ഷേത്ര പരിസരത്ത് പോലും പ്രവേശനം നിഷേധിക്കപ്പെട്ട ജനതയെ ക്ഷേത്ര ജീവനക്കാരാക്കി മാറ്റുന്നതിനുമുള്ള നടപടികൾ സ്വീകരിച്ചത് ഇടതുപക്ഷ സർക്കാരുകളുടെ കാലത്താണ് ക്ഷേത്ര വരുമാനം ഉപയോഗിക്കുന്നത് ക്ഷേത്ര കാര്യങ്ങൾക്കും ജീവനക്കാരുടെ വേതനം നൽകുന്നതിനും നവീകരണ പ്രവർത്തനങ്ങൾക്കും ഒക്കെ വേണ്ടിയാണ് അതിന് കൃത്യമായ ചട്ടങ്ങളുണ്ട് ക്ഷേത്ര വരുമാനത്തെ ദേവസ്വത്തിനല്ലാതെ സർക്കാരിന് കൈയടക്കാനോ ഉപയോഗിക്കാനോ കഴിയില്ല ക്ഷേത്ര സ്വത്തുക്കളുടെ അവകാശം അതാത് ദൈവങ്ങൾക്കാണെന്നാണ് കോടതികളും വ്യക്തമാക്കിയിട്ടുള്ളത് അതിൽ നിന്ന് വകമാറ്റി ചെലവഴിക്കാൻ ദേവസ്വം ബോർഡിന് തന്നെയും കഴിയില്ല ഗുരുവായൂർ ദേവസ്വം ബോർഡ് അസാധാരണ സാഹചര്യത്തെ മുൻനിർത്തി പ്രളയ കോവിഡ് പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ സംഭാവന പോലും കേരള ഹൈക്കോടതി തടഞ്ഞിരുന്നു ഏത് അസാധാരണ സാഹചര്യത്തിലും ദേവസ്വത്തിന്റെ സ്വത്ത് വകമാറ്റി ചെലവഴിക്കാനാകില്ല ദേവസ്വം കണക്കുകൾ കേരള ഓഡിറ്റ് വകുപ്പും കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യയുമാണ് പരിശോധിക്കുന്നത് അത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും റിപ്പോർട്ട് ചെയ്യണം ക്ഷേത്ര വരുമാനങ്ങൾ കേരള ട്രഷറി ബാങ്കിലാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം സംഘപരിവാർ പ്രചാരണം പോലെ കേരള ട്രഷറിയിലല്ല കേരള ട്രഷറി ബാങ്കിൽ പൂർണ്ണമായും ആർ ബി ഐയുടെ നിയന്ത്രണത്തിലുള്ള ബാങ്ക് ഇതൊക്കെ അറിയാതിരിക്കാനും മാത്രം വിവേകമില്ലാത്തയാളാണ് ഇന്ദു എന്ന് വിശ്വസിക്കണോ അതോ എല്ലാം അറിഞ്ഞിട്ടും സംഘപരിവാർ പ്രീതിക്കായി മണ്ടത്തരം ഏറ്റുപാടുന്നതാണെന്ന് മനസ്സിലാക്കണോ എന്ന് കേൾക്കുന്നവർക്ക് തീരുമാനിക്കാം അതേസമയം എല്ലാ വർഷവും പൊതുഖജനാവിൽ നിന്ന് നിശ്ചിത തുക ബജറ്റിൽ ദേവസ്വം വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി നീക്കി നീക്കിവയ്ക്കപ്പെടുന്നുണ്ട് പുരാവസ്തു വകുപ്പ് ടൂറിസം വകുപ്പ് സാംസ്കാരിക വകുപ്പ് എന്നിവയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ക്ഷേത്രങ്ങളിലേക്ക് സർക്കാർ ഫണ്ട് എത്തുന്നുണ്ട് ടൂറിസം വകുപ്പിന്റെ പ്രൊജക്ടുകളിൽ ഉൾപ്പെടുത്തി കോടിക്കണക്കിന് രൂപയുടെ ക്ഷേത്ര നവീകരണങ്ങൾ നടത്തിയിട്ടുമുണ്ട് ഇവയുടെ എല്ലാം കണക്കുകൾ ലഭ്യമാണ് കോവിഡ് ലോക്ഡൌൺ കാലത്ത് വരുമാനം നിലച്ച സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലുള്ളവർക്കായി കോടികളാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് അനുവദിച്ചത് മലബാർ ദിവസത്തിന് ഇരുപത് കോടി തിരുവിതാംകൂറിന് നൂറ്റിപ്പത്ത് കൊച്ചി ഇരുപത്തിയഞ്ച് കോടി കൂടൽ മാണിക്യം ദേവസ്വം പതിനഞ്ച് ലക്ഷം രൂപ എന്നിങ്ങനെയാണ് അനുവദിച്ചത് ബി ജെ പി ഭരിക്കുന്ന എത്ര സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ ഇങ്ങനെ തുക വിനിയോഗിച്ചതായി തെളിയിക്കാനാകും പ്രളയവും കോവിഡും ദേവസ്വം ബോർഡുകളുടെ വരുമാനത്തിൽ വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ടാക്കിയപ്പോൾ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്താനും ജീവനക്കാരുടെ ശമ്പളം നൽകാനുമായി സംസ്ഥാന സർക്കാർ ബജറ്റ് വിഹിതമായും അല്ലാതെയും വിവിധ ദേവസ്വം ബോർഡുകൾക്ക് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ അഞ്ചു വർഷത്തിനുള്ളിൽ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപയാണ് അനുവദിച്ചത് സംസ്ഥാനത്തെ പല ക്ഷേത്രങ്ങൾക്കും സർക്കാർ വിഹിതം അങ്ങോട്ട് നൽകുകയാണ് ചെയ്യുന്നത് സർക്കാരിന്റെ തുക വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും മനസ്സിലാക്കാൻ ഒരു വിവരാവകാശത്തിന്റെ കാര്യമേ ഉള്ളൂ ആർ എസ് എസ് കാര് കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെതിരെ നുണ പ്രചരിപ്പിക്കുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നാൽ ആദരണീയ നീതിപീഠത്തിന്റെ തലപ്പത്തിരുന്ന ന്യായാധിപ തന്നെ അത്തരം വ്യാജ പ്രചാരണങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് എന്തിനാകും ശരിയാണ് രാജ്യം ശ്രദ്ധിച്ച ഒരു ന്യായാധിപ തന്നെയായിരുന്നു ഇന്ദു മൽഹോത്ര അതുപക്ഷേ ജനപക്ഷ വിധികൾ പ്രസ്താവിച്ചുകൊണ്ട് കൈവരിച്ച പ്രശസ്തിയെ അല്ല അഭിഭാഷക വൃത്തിയിൽ നിന്ന് നേരിട്ട് സുപ്രീംകോടതി ജസ്റ്റിസായി നിയമിക്കപ്പെട്ട വനിതയാണ് അവർ ചരിത്രത്തിൽ ആദ്യമായി സുപ്രീംകോടതി ജഡ്ജിയാകുന്ന മുതിർന്ന അഭിഭാഷക എന്ന റെക്കോർഡ് ഇന്ദു മൽഹോത്രയ്ക്ക് സ്വന്തമാണ് മുപ്പത് വർഷത്തോളം അഭിഭാഷക വൃത്തിയിൽ പരിചയമുള്ള അവരെ ജസ്റ്റിസായി നിയമിക്കുന്നതിന് ശുപാർശ ചെയ്യുകയായിരുന്നു നായാധിപന്മാരെ നിയമിക്കുന്നതിന് ശുപാർശ ചെയ്യുന്ന കൊളീജിയം ഏറെ വിവാദത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് അവർ നിയമിക്കപ്പെട്ടത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകളും കാല വിവാദ വിഷയമായ ഘട്ടത്തിൽ ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ശുപാർശ ലഭിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇന്ദു മൽഹോത്രി നിയമിച്ച് ഉത്തരവ് പുറത്തിറങ്ങി നിയമനത്തിലെ അസാധാരണമായ വേഗത ശ്രദ്ധിക്കാതെ പോകരുത് സർവീസിലിരിക്കുമ്പോഴും വിരമിച്ച ശേഷവും അതിനോട് വിധേയത്വം കാണിക്കുന്നത് സ്വാഭാവികം അവരുടെ പല വിധി പ്രസ്താവങ്ങളിൽ നിന്നും വലതുപക്ഷ ചായ്വ് വ്യക്തമാണ് ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ച ഹർജിയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള നാല് ജഡ്ജിമാരുടെ നിലപാടിനോട് വിയോജിച്ചത് അഞ്ചംഗ ബെഞ്ചിലെ ഏക വനിതാ അംഗമായ ഇന്ദു മൽഹോത്രയായിരുന്നു പക്ഷപാതപരമായ കാര്യങ്ങളാണെങ്കിലും മതാചാരങ്ങളിൽ കോടതി ഇടപെടാൻ പാടില്ല എന്നായിരുന്നു രാജ്യത്തെ പരമോന്നത കോടതിയിലെ ഒരു ജഡ്ജി എന്ന ചിന്ത പോലുമില്ലാതെ വ്യക്തി താല്പര്യങ്ങളുടെ പിൻബലത്തിൽ ഇവരെടുത്ത നിലപാട് മതകാര്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ യുക്തി മാനദണ്ഡമാക്കരുതെന്നും മൗലികാവകാശത്തിൽ സമത്വകാശവും മതാചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ള അവകാശവും തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്നും തന്റെ വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര വ്യക്തമാക്കിയിരുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണവും സ്വത്തുക്കളുടെ അവകാശവും രാജകുടുംബത്തിനു കൂടി അവകാശപ്പെട്ടതാണെന്ന് വിധി പറഞ്ഞതും ജസ്റ്റിസ് യു യു ലളിതും ഇന്ദു മൽഹോത്രയും ചേർന്ന ബെഞ്ചാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സർക്കാരിനുള്ള അധികാരം രണ്ടായിരത്തി പതിനൊന്നിൽ ഹൈക്കോടതിയാണ് ചൂണ്ടിക്കാട്ടിയത് ഇതിനെതിരെ കൊട്ടാരം പ്രതിനിധികൾ പിന്നീട് സുപ്രീം കോടതിയെ സമീപിച്ചു ഏതെങ്കിലും ക്ഷേത്രത്തിന്റെ അധികാരം പിടിക്കാനല്ല അവയെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിച്ചത് ക്ഷേത്രങ്ങൾ ദുരുപയോഗം ചെയ്യാനും ആയുധപ്പുരകളാക്കാനുമുള്ള ശ്രമങ്ങൾ തടയാനും സർക്കാർ നടപടിയെടുത്തു ഇന്ദു മൽഹോത്ര ക്ഷേത്രങ്ങളുടെ ഭരണം സംബന്ധിച്ച നിയമങ്ങളെക്കുറിച്ച് നല്ല പരിജ്ഞാനമുള്ള വ്യക്തിയായിരിക്കുമെന്നിരിക്കെ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് താൻ പ്രത്യക്ഷമായി സംഘപരിവാർ പക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന് ആരെയെങ്കിലും ബോധിപ്പിക്കാനായിരിക്കാം ഭിഭാഷക നേരിട്ട് സുപ്രീം കോടതിയിൽ നിയമിക്കപ്പെടുകയും സർക്കാർ പെൻഷൻ ലഭിക്കുന്നതിന് അവസരമൊരുക്കുകയും ചെയ്ത ബി ജെ പി സർക്കാരിനോടുള്ള വിധേയത്വം പ്രകടിപ്പിക്കുകയാണ് അവരെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താനാകില്ല ഇന്ദു മൽഹോത്രയ്ക്ക് വിശ്രമ ജീവിതം ആനന്ദകരമാക്കാൻ ബി ജെ പിയിൽ നിന്ന് ഒരു ഗവർണർ പദവിയോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ചെറിയൊരു അവസരമോ വേണമായിരിക്കാം എങ്കിലും രാജ്യത്തെ പരമോന്നത കോടതി ജഡ്ജിയായി വിരമിച്ച ഒരാൾ സംഘപരിവാറിന്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വിശ്വസിച്ച് ഇത്തരം അവാസ്തവങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് കൂട്ടു നിൽക്കുന്നത് കാണുമ്പോൾ പറയാതിരിക്കാനാകില്ല എന്തൊരു ദുരന്തമാണ്